കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ 19-ാം വാർഡിൽ എരമവും അതോടൊപ്പം തന്നെ 30 കവലയുമായി ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് റോഡ് വീതി കൂട്ടുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഞാൻ ജലാൽ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കടുങ്ങല്ലൂർ. ഇതിനു മുമ്പ് നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലമാണിത്. കാരണം സ്കൂൾ കുട്ടികളും ഈ 19-ാം വാർഡിലുള്ള കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികളും ജനങ്ങളും എല്ലാം 32 ജംഗ്ഷനിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പാതയായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാര മാർഗം എന്ന നിലക്കാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വീതി കൂട്ടാൻ തീരുമാനിച്ചത്. ഇതിപ്പോൾ നിലവിൽ 3 മീറ്റർ വീതിയുള്ളൂ. 3 മീറ്റർ വീതി എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോ എതിര് വന്നു കഴിഞ്ഞാൽ ഒരു 2-വീലർ അതിനെതിരായിട്ട് പോവുകയാണെങ്കിൽ 2-വീലർ താഴേക്ക് വീഴുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഒരു 2 ആഴ്ച എത്തുമ്പോഴെങ്കിലും ഒരു 2-വീലർ ഇങ്ങനെ വീണിരിക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഈ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന സ്ഥലം ആരെയെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പല ആളുകളുടെ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളത് എന്ന് ഈ ആളുകളായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൂട്ടായ്മ, അതായത് കുറച്ച് പിള്ളേർ കൂടി ഞങ്ങളെല്ലാവരും കൂടിയും ചെന്ന് ഈ ആളുകളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ സ്ഥലം തരാൻ തയ്യാറാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും 1.5 മീറ്റർ, 2 സൈഡിൽ നിന്നും 1.5 മീറ്റർ വെച്ച് സ്ഥലം തരികയും ഞങ്ങൾ MLA അടുത്ത് പോയി പറഞ്ഞ് അത് 40 ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ 2 സൈഡും വീതി കൂട്ടുന്നതിനായിട്ട് ഇപ്പോൾ വർക്ക് തുടങ്ങി. ഈ വർഷത്തിന് മുമ്പ് നമ്മൾ വർക്ക് തുടങ്ങി, ഈ 2 സൈഡും ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഇട്ട് തുടങ്ങിയപ്പോഴേക്കുമാണ് മഴ തുടങ്ങിയത്. മഴ തുടങ്ങിയപ്പോൾ വെള്ളം പൊങ്ങി വന്നപ്പോൾ പിന്നെ അത് ചെയ്യാൻ നിവൃത്തിയില്ലാതെ. ഇനിയിപ്പോൾ ഏതായാലും ഈ വർഷം ഒന്ന് അവസാനിക്കുമ്പോൾ തന്നെ പണി വീണ്ടും ആരംഭിക്കുകയും 2 സൈഡും 1.5 മീറ്റർ വെച്ച് വീതി കൂട്ടി എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള ഒരു പാത വരികയും ചെയ്യും. ഏതായാലും ഈ കാമ്പള്ളി റോഡ് വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രദേശത്തിനും എരമം പ്രദേശത്തിനും എന്തുകൊണ്ടും അനിവാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്ന ഒരു പദ്ധതിയുമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർക്കും മറ്റെല്ലാവർക്കും അഭിവാദ്യങ്ങൾ. കടുങ്ങല്ലൂരിലെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.